അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പട്ടിയേം പാമ്പിനെയൊക്കെ തിന്നുന്ന വിയറ്റ്നാമുകാരുടെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് പോകാം. അപ്പൊ പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വിയറ്റ്നാമിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വിയറ്റ്നാമിന്റെ പൗലിയം വളരെ ഭംഗിയുള്ള, ഹലോ, വളരെ മനോഹരമായിട്ടുള്ള ചെറിയ പവലിയനാണ്. പക്ഷെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച ഒരു പവലിയനാണ് അവിടെ. ഇത് കണ്ടോ, ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ നമ്മുടെ താമരയുടെ ഇലയാണിത്. ഈ താമരയിലെ അവർ നല്ല ഡെക്കറേറ്റ് ചെയ്ത് കളറെല്ലാം വെച്ചിട്ട് വെച്ചിട്ടുള്ള ഒരു അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു താമരയുടെ ഇലയാണ് ഇത്. വിയറ്റ്നാമിൻ്റെ രസകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വിയറ്റ്നാം ആക്ച്വലി നമ്മുടെ ഏഷ്യയിലാണ്. ഏഷ്യയിലെ തെക്കേ കിഴക്കൻ രാജ്യമായ വിയറ്റ്നാമാണ് അവരുടെ, എന്താ പറയുക, അവരുടെയൊക്കെ നൈബർ കൺട്രീസാണ് ബർമ്മ, ഭൂട്ടാൻ, തായ്വാൻ, അവരെയെല്ലാം. വിയറ്റ്നാമീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടികളെ കൊല്ലുന്നതും പട്ടി മാംസം കഴിക്കുന്നതും വിയറ്റ്നാമീസാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാമ്പിൻ്റെ വൈന്, അതായത് പാമ്പിനെ അവർ ഭരണിക്കകത്ത് വെച്ചിട്ട്, കാലങ്ങളോളം ഭരണിക്കകത്ത് വെച്ചിട്ട് പാമ്പിൻ്റെ വൈൻ ഉപയോഗിക്കുന്ന, സ്ഥിരമായിട്ട് പാമ്പിൻ വൈന് കുടിക്കുന്നവരാണ് വിയറ്റ്നാമീസ് എന്ന് പറയുന്നത്. ഇവർ വിയറ്റ്നാമിനെ കുറിച്ച് ചെറിയൊരു പിക്ചർ പറഞ്ഞു തരികയാണ്. ഇതാണ് വിയറ്റ്നാം ലേഡിയാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ ഇരിക്കും വിയറ്റ്നാമീസ്. എല്ലാവർക്കും ഒരു മംഗോളിയൻ ഫേസ് ആണ് ഉള്ളത്. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾക്ക് വിയറ്റ്നാമിനോട് സ്വാഗതം, ടൂറിസ്റ്റ് പ്ലേസാണ്, നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ അവിടെ കാണാനുണ്ട്. ബുദ്ധിസ്റ്റുകളുടെ രാജ്യമാണ്, അതുപോലെ തന്നെ കുറേ നല്ല തിരക്കേറിയ നഗരങ്ങളാണ്. അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ വിയറ്റ്നാമിൽ കാണാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ പട്ടികളെ ഓമനിച്ച് വളർത്തുന്നതിന് പകരം അവർ പട്ടികളെ ഓമനിച്ച് വളർത്തുമൊന്നുമില്ല, പക്ഷെ അതിന് പകരം അവർ പട്ടിയെ കൊല്ലുന്നു, പട്ടിയുടെ മാംസം കഴിക്കുന്നവർ വിൽക്കുന്നവരാണ് വിയറ്റ്നാമീസ്. ഒരു വർഷം എന്ന് പറയുന്നത് ഒരു 500,000 അല്ലെങ്കിൽ ഒരു മോർദാൻ ഒരു 500,000 പട്ടികളെയാണ് അവർ കൊന്നൊടുക്കുന്നത്, കാരണം അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതേ വിയറ്റ്നാം തന്നെയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഈ വിയറ്റ്നാം തന്നെയാണ്. അത് വേറെ രസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ വിയറ്റ്നാമീസ് ഇത്ര അവർ ഹെൽത്തി ആകാൻ കാരണം അവർ പട്ടിയെ കഴിക്കുന്നതുകൊണ്ടാണോ, പാമ്പിനെ കഴിക്കുന്നതുകൊണ്ടോ, പാമ്പിൻ്റെ വീഞ്ഞ് കുടിക്കുന്നതുകൊണ്ടോ എന്നറിയില്ല. അങ്ങനെയാണ് നമ്മുടെ വേൾഡ് ഇൻഡെക്സിൽ പറയപ്പെടുന്നത്. പിന്നെ വിയറ്റ്നാമിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ലോകത്തിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ കോഫി എക്സ്പോർട്ടേഴ്സ് ആണ്. അതായത് അവർ നല്ല ഫ്രഷ് കോഫി വിയറ്റ്നാമിൽ നമുക്ക് കാണാൻ പറ്റും. അവരാണ് ഏറ്റവും വലിയ കോഫി കയറ്റി അയക്കുന്നവർ. അതേപോലെ തന്നെ കശുവണ്ടിയും അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത്, വിയറ്റ്നാമീസാണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ ഗുഹ, അതായത് രണ്ടാമത്തെ കേവ് എന്ന് പറയുന്നത് വിയറ്റ്നാമിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കേവ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലാണ്. അടുത്ത് കഴിഞ്ഞ ഏറ്റവും വലിയൊരു ഗുഹയുള്ളത് പ്രത്യേകിച്ച് ഈ അഡ്വഞ്ചറസ് ട്രാവലേഴ്സിന്, ഹൈക്കിംഗ് പോലുള്ള, ട്രക്കിംഗ് പോലുള്ള ആളുകൾക്കൊക്കെ അഡ്വഞ്ചറസ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കുറച്ച് അപകടം പിടിച്ചൊരു സ്ഥലമാണ് ഈ കേവ് എന്ന് പറയുന്നത്. പിന്നെ വിയറ്റ്നാമിൻ്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത്, വിയറ്റ്നാമിൽ ആരും ആർക്കും കർച്ചീഫ് കൊടുക്കാൻ പാടില്ല എന്നതാണ്. കർച്ചീഫ് കൊടുത്താൽ അത് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അത് അവരുടെ രാജ്യത്തിന് ബാഡ് ലക്ക് വരുന്നതാണ് വിയറ്റ്നാമീസ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് വിയറ്റ്നാം സന്ദർശിക്കാൻ പോകുന്നവരാരെങ്കിലും അവിടെ അറിയുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും അവർക്കൊന്നും കർച്ചീഫ് ഗിഫ്റ്റ് കൊടുക്കരുതെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെയാണ് അവർ പറയപ്പെടുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ഇവർ ആണ് ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നത്. അവർക്ക് അങ്ങനെയെല്ലാം ചില വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ബുദ്ധിസ്റ്റുകളും ഹിന്ദുസൊക്കെ ഉള്ള രാജ്യങ്ങളാണ്. വിയറ്റ്നാമിൽ തന്നെ അതുപോലെ അവർ പറയുന്നത് ക്രിസ്ത്യൻസും ഉണ്ട് മുസ്ലിംസും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. വിയറ്റ്നാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിയറ്റ്നാം ചെറിയ രാജ്യം, ഞാൻ പറഞ്ഞ ചെറിയ രാജ്യമാണ് ഏഷ്യയിലുള്ളത്. പക്ഷേ ഈ രാജ്യമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറവുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ
ആളുകൾക്ക് ജോലിയുള്ള, അതായത് അവരുടെ രാജ്യത്തിലെ ആളുകൾക്കെല്ലാം തൊഴിലുള്ള ഏറ്റവും വലിയ ഒരു രാജ്യമാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. പിന്നെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് 97% ആളുകളും വിദ്യാഭ്യാസമുള്ളവരാണ്. അവരുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 97.47 ആണ്. അതായത് അത്യാവശ്യം എല്ലാവരും നല്ല പഠിച്ചവരും എന്താ പറയുക വിദ്യാഭ്യാസമുള്ളവരുമാണ് വിയറ്റ്നാമീസ്. അത് തന്നെയാണ് ഒരു ഫാക്റ്റ് അല്ലേ? അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ് അവർ ഈ പട്ടിമാംസം കഴിക്കുന്നതും അതുപോലെ ഈ പാമ്പിൻ വീഞ്ഞ് കുടിക്കുന്നതും പാമ്പിനെ കഴിക്കുന്നതെല്ലാം. അപ്പോൾ എല്ലാത്തിനും വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ട് പോരാ എന്ന് മാത്രമല്ലേ, അതൊക്കെ മതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളൊക്കെ ഒരു ഭാഗമായിരിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഫി ലവേഴ്സിന് പറ്റിയൊരു രാജ്യമാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. നല്ല ഫ്രഷ് കോഫി കിട്ടും അവിടെ ചെന്നാൽ. കോഫിയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി അയക്കുന്ന രാജ്യമാണ് വിയറ്റ്നാം. അപ്പോൾ ഇതൊക്കെയാണ് കൊച്ചു രാജ്യമായിട്ടുള്ള വിയറ്റ്നാമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ വീഡിയോ, വിയറ്റ്നാമിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനാബിൾ ചെയ്യണം. കാരണം ഞാൻ ഡെയിലി ഞാൻ നിങ്ങൾക്ക് പുതിയ രാജ്യങ്ങളെക്കുറിച്ച് ഉള്ള വിവരങ്ങളും അവരുടെ പവലിയൻ്റെ വിശേഷങ്ങളും ആ രാജ്യത്തിൻ്റെ പ്രത്യേകതകളും എല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. അപ്പോൾ അതുവരെയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. ദാ